Y'all, എല്ലാവർക്കും എൽ ജി എസ് ടോപ്പറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അന്തസ്രാവി വ്യവസ്ഥ ഹോർമോണുകൾ. നമ്മുടെ മനുഷ്യരത്തെ കുറിച്ചുള്ള പൊതുവറിവ് എന്ന സെക്ഷനിൽ വരുന്ന ഒരു ടോപ്പിക്കാണിത്. എസ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്താണ് ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. എസ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് 10-ാം ക്ലാസ്സിലെ ബയോളജി ടെക്സ്റ്റ് ബുക്ക് ചാപ്റ്റർ 3 സമസ്ഥിതിക്കായുള്ള രാസസന്ദേശങ്ങൾ. ക്ലാസ്സിലേക്ക് പോകാം. എന്താണ് അന്തസ്രാവി വ്യവസ്ഥ അല്ലെങ്കിൽ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്? ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവ വ്യവസ്ഥയാണ് അന്തസ്രാവി വ്യവസ്ഥ. അന്തസ്രാവി ഗ്രന്ഥികളും അവയുടെ സ്രവങ്ങളായ ഹോർമോണുകളും അന്തസ്രാവി വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നു. കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസസന്ദേശ വാഹകരാണ് ഹോർമോണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അന്തസ്രാവി വ്യവസ്ഥ എന്ന് പറയുന്നത് ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവ വ്യവസ്ഥയാണ്. അന്തസ്രാവി വ്യവസ്ഥയിൽ അന്തസ്രാവി ഗ്രന്ഥികളും അവയുടെ സ്രവങ്ങളായ ഹോർമോണുകളും ഉൾപ്പെടുന്നു. കോശങ്ങളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന രാസസന്ദേശ വാഹകരാണ് ഹോർമോണുകൾ എന്നറിയപ്പെടുന്നത്. അന്തസ്രാവി ഗ്രന്ഥികളിൽ നിന്ന് ഹോർമോണുകൾക്ക് ശരീരകലകളിലേക്ക് എത്തിച്ചേരാൻ പ്രത്യേക കുഴൽ സംവിധാനമില്ല. അതിനാൽ ഇവയെ നാളീരഹിത ഗ്രന്ഥികൾ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ഡെക്ലെസ് ഗ്ലാൻസ് എന്ന് വിളിക്കുന്നു. രക്തത്തിലൂടെയാണ് ഇവ ഹോർമോണുകൾ സംവഹിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നാളീരഹിത ഗ്രന്ഥികൾ എന്നറിയപ്പെടുന്നത് അന്തസ്രാവി ഗ്രന്ഥികൾ അല്ലെങ്കിൽ എൻഡോക്രൈൻ ഗ്ലാൻസ് ആണ്. എന്തുകൊണ്ടാണ് ഇവയെ നാളീരഹിത ഗ്രന്ഥികൾ എന്ന് വിളിക്കാൻ കാരണം? അന്തസ്രാവി ഗ്രന്ഥികളിൽ നിന്ന് ഹോർമോണുകൾക്ക് ശരീരകലകളിലേക്ക് എത്തിച്ചേരാൻ പ്രത്യേക കുഴൽ സംവിധാനമില്ല. അവ ഡയറക്റ്റ് ആയിട്ട് രക്തത്തിലൂടെയാണ് സംവഹിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവയെ നാളീരഹിത ഗ്രന്ഥികൾ അല്ലെങ്കിൽ ഡക്ട്ലെസ് ഗ്ലാൻസ് എന്ന് വിളിക്കുന്നത്. അന്തസ്രാവി ഗ്രന്ഥികളെയും ഹോർമോണുകളെയും അവയുമായി ബന്ധപ്പെട്ട രോഗങ്ങളെയും കുറിച്ചുള്ള പഠനശാഖയാണ് എൻഡോക്രൈനോളജി. അപ്പോൾ എൻഡോക്രൈനോളജി എന്ന് പറയുന്നത് അന്തസ്രാവി ഗ്രന്ഥികളെയും ഹോർമോണുകളെയും അവയുമായി ബന്ധപ്പെട്ട രോഗങ്ങളെയും കുറിച്ചുള്ള പഠനശാഖയാണ്. എൻഡോക്രൈനോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ടി അഡിസൺ ആണ്. എൻഡോക്രൈനോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ടി അഡിസൺ ആണ്. ഹോർമോൺ എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ച വ്യക്തി ഇ എച്ച് സ്റ്റാർലിംഗ് ആണ്. എൻഡോക്രൈനോളജിയുടെ പിതാവ് ടി അഡിസൺ, ഹോർമോൺ എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ച വ്യക്തി ഇ എച്ച് സ്റ്റാർലിംഗ്. നാളീരഹിത ഗ്രന്ഥികൾ എന്നറിയപ്പെടുന്നത് അന്തസ്രാവി ഗ്രന്ഥികളാണ്. മനുഷ്യരിലെ രാസസന്ദേശവാഹകർ എന്നറിയപ്പെടുന്നത് ഹോർമോണുകളാണ്. ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ഹോർമോൺ എന്ന് പറയുന്നത് സെക്രീറ്റിൻ ആണ്. എന്താണ് ഹോർമോണുകളും അവയുടെ ലക്ഷ്യ കോശങ്ങളും എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. രക്തത്തിൽ കലർന്ന് സഞ്ചരിക്കുന്നതിനാൽ ഹോർമോണുകൾ ശരീരത്തിലെമ്പാടും എത്തിച്ചേരുന്നുണ്ട്. എന്നാൽ ഓരോ ഹോർമോണും പ്രത്യേക ഗ്രാഹികളുള്ള കോശങ്ങളിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അങ്ങനെ ഹോർമോണുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന കോശങ്ങളെയാണ് അവയുടെ ലക്ഷ്യ കോശങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് ലക്ഷ്യ കോശങ്ങൾ? ഹോർമോണുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന കോശങ്ങളാണ് അവയുടെ ലക്ഷ്യ കോശങ്ങൾ. അതത് ഗ്രാഹികളുള്ള കോശങ്ങൾക്ക് മാത്രമേ അതത് ഹോർമോണുകളെ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. ഓരോ ഹോർമോൺ തന്മാത്രയും ഗ്രാഹിയുമായി ബന്ധിച്ച് ഹോർമോൺ ഗ്രാഹി സംയുക്തം രൂപപ്പെടുന്നു. ഇതിനെ തുടർന്ന് കോശത്തിനകത്ത് രാസാജ്ഞികൾ പ്രവർത്തനക്ഷമമാവുകയും കോശപ്രവർത്തനങ്ങളിൽ മാറ്റം വരികയും ചെയ്യുന്നു. നമുക്ക് പ്രധാനപ്പെട്ട അന്തസ്രാവി ഗ്രന്ഥികളെ കുറിച്ചും പഠിക്കാം. പ്രധാനപ്പെട്ട അന്തസ്രാവി ഗ്രന്ഥികളാണ് ഹൈപ്പോതലാമസ്, പീറ്റൂറ്ററി, തൈറോയിഡ്, അഡ്രിനൽ, പീനിയൽ, പാരാതൈറോയിഡ്, തൈമസ്, പാൻക്രിയാസ്. ഇവ ഓരോന്നിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയി തന്നെ പഠിക്കാം. അത് തന്നെ പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി. ആഗ്നേയ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പാൻക്രിയാസ് ആണ്. ബഹിർസ്രാവി ഗ്രന്ഥിയായും അന്തസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഏക ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. ബഹിർസ്രാവി ഗ്രന്ഥിയായും അന്തസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി. എൻസൈമും അതിനോടൊപ്പം തന്നെ ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. എൻസൈമും ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി.
ആമാശയത്തിന്റെ തുടർച്ചയായ പക്വാശയത്തിലേക്ക് ബന്ധിക്കപ്പെട്ട ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. ആമാശയത്തിന്റെ തുടർച്ചയായ പക്വാശയത്തിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ട ഗ്രന്ഥിയാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. ചിത്രത്തിൽ നോക്കുക, ഇതാണ് പാൻക്രിയാസ്. ആമാശയത്തിന്റെ തുടർച്ചയായ പക്വാശയത്തിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ട ഗ്രന്ഥിയാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. ഈ ഗ്രന്ഥിയിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന കോശ സമൂഹത്തിലെ ബീറ്റ കോശങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോണും ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റ കോശങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോണും ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്നു. അതിൽ ഇൻസുലിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു. കൂടാതെ കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു. ഇൻസുലിൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു, കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു. അടുത്തത് ഗ്ലൂക്കഗോൺ. കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത് ഗ്ലൂക്കഗോൺ ആണ്. കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത് ഗ്ലൂക്കഗോൺ ആണ്. അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത് ഗ്ലൂക്കഗോൺ ആണ്. നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് എന്ന് പറയുന്നത് 70 മുതൽ 110 mg/100 ml ആണ്. എത്രയാണ് ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ്? 70 മുതൽ 110 mg/100 ml. ഇൻസുലിനും ഗ്ലൂക്കഗോണും ചേർന്നുള്ള പ്രവർത്തനമാണ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് സ്ഥിരമായി നിലനിർത്തുന്നത്. അപ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് സ്ഥിരമായി നിലനിർത്തുന്നത് ഇൻസുലിനും ഗ്ലൂക്കഗോണും ചേർന്നുള്ള പ്രവർത്തനമാണ്. സ്വീറ്റ് ബ്രെഡ് അല്ലെങ്കിൽ മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥിയാണ്. മധുരഗ്രന്ഥി അല്ലെങ്കിൽ സ്വീറ്റ് ബ്രെഡ് എന്നറിയപ്പെടുന്നത് ആഗ്നേയ ഗ്രന്ഥി അല്ലെങ്കിൽ പാൻക്രിയാസ് ആണ്. ഇൻസുലിൻ ആദ്യമായി വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് ഫെഡറിക് ബാൻഡിംഗ്, ചാൾസ് ബെസ്റ്റ്. ആരാണ് ഇൻസുലിൻ വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത്? ഫെഡറിക് ബാൻഡിംഗ്, ചാൾസ് ബെസ്റ്റ്. ഇനി എന്താണ് പ്രമേഹം എന്ന് നോക്കാം. ബീറ്റ കോശങ്ങൾ നശിക്കുന്നതിന്റെ ഫലമായി ഇൻസുലിൻ ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന കുറവോ ഉൽപാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിനെ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്തതോ മൂലം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നു. രക്തത്തിൽ അധികരിച്ച ഗ്ലൂക്കോസിനെ മൂത്രത്തിലൂടെ പുറത്തു കളയുന്നു. സാധാരണഗതിയിൽ മൂത്രത്തിൽ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം കാണപ്പെടില്ല. പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള രക്തപരിശോധനയിൽ 126 mg/100 ml എന്ന തോതിനു മുകളിൽ രക്തത്തിൽ ഗ്ലൂക്കോസ് ഉള്ള അവസ്ഥയാണ് പ്രമേഹം എന്ന് പറയുന്നത്. അപ്പോൾ പ്രമേഹം എന്താണ്? പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള രക്തപരിശോധനയിൽ 126 mg/100 ml എന്ന തോതിന് മുകളിൽ രക്തത്തിൽ ഗ്ലൂക്കോസ് ഉള്ള അവസ്ഥയാണ് പ്രമേഹം എന്ന് പറയുന്നത്. വർദ്ധിച്ച വിശപ്പും ദാഹവും കൂടെ കൂടെയുള്ള മൂത്രമൊഴിക്കലുമാണ് പ്രമേഹത്തിന്റെ മുഖ്യ ലക്ഷണങ്ങൾ. ടൈപ്പ് 1 പ്രമേഹവും ടൈപ്പ് 2 പ്രമേഹവും ഉണ്ട്. ഓരോന്ന് നമുക്ക് നോക്കാം. ഇൻസുലിന്റെ ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന തകരാറാണ് ടൈപ്പ് 1 പ്രമേഹത്തിന് കാരണം. അപ്പോൾ ടൈപ്പ് 1 പ്രമേഹത്തിന് കാരണം എന്താണ്? ഇൻസുലിന്റെ ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന തകരാറാണ്. ശ്വേതരക്താണുക്കളായ ടി ലിംഫോസൈറ്റുകൾ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളെ നശിപ്പിക്കുന്നതാണ് ഇതിന് കാരണം. അപ്പോൾ ടൈപ്പ് 1 പ്രമേഹത്തിന് കാരണം ഇൻസുലിന്റെ ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന തകരാറാണ്. ഇൻസുലിന്റെ ഉൽപാദനത്തിൽ തകരാർ സംഭവിക്കാനുള്ള കാരണം എന്താണ്? ശ്വേതരക്താണുക്കളായ ടി ലിംഫോസൈറ്റുകൾ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളെ നശിപ്പിക്കുന്നത്. ആവശ്യമായ അളവിൽ ഇൻസുലിൻ നൽകുകയാണ് ചികിത്സ എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്പ് 1 പ്രമേഹത്തിന്റെ ചികിത്സ എന്ന് പറയുന്നത് ആവശ്യമായ അളവിൽ ഇൻസുലിൻ നൽകുക എന്നതാണ്. അടുത്തത് ടൈപ്പ് 2 പ്രമേഹത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത് ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് 2 പ്രമേഹത്തിനുള്ള കാരണം. ലക്ഷ്യകോശങ്ങൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് 2 പ്രമേഹത്തിനുള്ള കാരണം. പൊണ്ണത്തടിയും ജീൻ തകരാറും ഈ രോഗത്തിന് കാരണങ്ങളാണ്. അപ്പോൾ ടൈപ്പ് 2 പ്രമേഹത്തിനുള്ള കാരണങ്ങളാണ് പൊണ്ണത്തടിയും ജീൻ തകരാറും.
ലോകാരോഗ്യ സംഘടനയും ഇന്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷനും സംയുക്ത ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നവംബർ 14 ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നു. വർദ്ധിച്ചു വരുന്ന പ്രമേഹ രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നീലവൃത്തമാണ് ഇതിന്റെ ലോഗോ. അപ്പോൾ നവംബർ 14 ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നു. ലോക പ്രമേഹ ദിനത്തിന്റെ ലോഗോ എന്ന് പറയുന്നത് നീലവൃത്തമാണ്. ഇൻസുലിന്റെ അഭാവം കാരണമുണ്ടാകുന്ന രോഗമാണ് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ്. അധികമുള്ള ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്ന രോഗമാണ് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥിയെക്കുറിച്ച് പഠിക്കാനുള്ളത്. അടുത്ത് നമുക്ക് ശൈശവഗ്രന്ഥി അല്ലെങ്കിൽ തൈമസ് ഗ്രന്ഥിയെ കുറിച്ച് പഠിക്കാം. ശൈശവഗ്രന്ഥി അല്ലെങ്കിൽ തൈമസ് ഗ്രന്ഥി യൗവനകാലം വരെ മാത്രമുള്ള ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. അതുകൊണ്ടാണ് അവയെ ശൈശവഗ്രന്ഥി എന്ന് പറയുന്നത്. ഇതിന്റെ സ്ഥാനം എന്ന് പറയുന്നത് മാറലിന് പിന്നിലായിട്ടാണ്. ചിത്രത്തിൽ നോക്കുക, മാറലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. ശൈശവഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഗ്രന്ഥി പ്രായപൂർത്തിയാകുമ്പോൾ ചുരുങ്ങി ചെറുതാകുന്നു. തൈമോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് തൈമസ് ഗ്രന്ഥിയാണ്. യുവത്വ ഹോർമോൺ എന്ന് തൈമോസിനെ വിളിക്കാറുണ്ട്. അപ്പോൾ തൈമോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് തൈമസ് ഗ്രന്ഥിയാണ്. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിനാണ്. ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുക എന്നതാണ് ഈ ഹോർമോണിന്റെ പ്രധാന ധർമ്മം. അപ്പോൾ തൈമോസിന്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുക എന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് തൈമസ് ഗ്രന്ഥിയെ കുറിച്ച് പഠിക്കാനുള്ളത്. അടുത്തത് അഡ്രിനൽ ഗ്രന്ഥി. അടിയന്തര ഘട്ടങ്ങളിൽ ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്ന ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് അഡ്രിനൽ ഗ്രന്ഥിയാണ്. അടിയന്തര ഘട്ടങ്ങളിൽ ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്ന ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് അഡ്രിനൽ ഗ്രന്ഥിയാണ്. അഡ്രിനൽ ഗ്രന്ഥിയുടെ സ്ഥാനം എന്ന് പറയുന്നത് വൃക്കയുടെ മുകളിലായിട്ടാണ്. വൃക്കയുടെ മുകളിൽ തൊപ്പി പോലെ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് അഡ്രിനൽ ഗ്രന്ഥി. ചിത്രത്തിൽ നോക്കുക, ഇതാണ് അഡ്രിനൽ ഗ്രന്ഥി. വൃക്കയുടെ മുകളിൽ തൊപ്പി പോലെ കാണപ്പെടുന്നതാണ് അഡ്രിനൽ ഗ്രന്ഥി. അഡ്രിനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗം അറിയപ്പെടുന്നത് മെഡുല എന്നും പുറംഭാഗം അറിയപ്പെടുന്നത് കോർട്ടെക്സ് എന്നുമാണ്. അഡ്രിനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗം മെഡുല, പുറംഭാഗം കോർട്ടെക്സ്. ഉൾഭാഗമായ മെഡുല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻ, നോർ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോർ അഡ്രിനാലിൻ. ഓരോന്ന് നമുക്ക് നോക്കാം. എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻ എന്താണ് ചെയ്യുന്നത്? അടിയന്തര സാഹചര്യങ്ങളിൽ സിമ്പത്തറ്റിക് നാഡീ വ്യവസ്ഥയോട് ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നു. ഇതുവഴി ഇത്തരം സാഹചര്യങ്ങളിൽ പോരാടാനോ പിന്തിരിഞ്ഞോടാനോ കഴിയുന്നു. അപ്പോൾ അഡ്രിനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗമായ മെഡുല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻ എന്ന് പറയുന്നത്. അടിയന്തര സാഹചര്യങ്ങളിൽ സിമ്പത്തറ്റിക് നാഡീ വ്യവസ്ഥയോടൊത്ത് ചേർന്ന് പ്രവർത്തിക്കുന്നത് എപ്പിനെഫ്രിൻ ആണ്. ഇതുവഴി ഇത്തരം സാഹചര്യങ്ങളിൽ പോരാടാനോ പിന്തിരിഞ്ഞോടാനോ കഴിയുന്നു. അടുത്തത് നോർ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോർ അഡ്രിനാലിൻ എന്ന് പറയുന്നത് എപ്പിനെഫ്രിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതാണ്. അടുത്തത് അഡ്രിനൽ ഗ്രന്ഥിയുടെ പുറംഭാഗം അറിയപ്പെടുന്നത് കോർട്ടെക്സ് എന്നാണ്. കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് കോർട്ടിസോൾ, അൽഡോസ്റ്റിറോൺ, ലൈംഗിക ഹോർമോണുകൾ. ഓരോന്നിന്റെയും ധർമ്മം നോക്കാം. കോർട്ടിസോൾ മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്നുള്ള ഗ്ലൂക്കോസ് നിർമ്മാണം, പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിക്കൽ, ശരീരത്തിൽ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കൽ, അതാണ് കോർട്ടിസോൾ ചെയ്യുന്നത്. എന്തൊക്കെയാണ്? മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്നുള്ള ഗ്ലൂക്കോസ് നിർമ്മാണം, പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കൽ, ശരീരത്തിൽ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കൽ. അടുത്തത് ആൽഡോസ്റ്റിറോൺ. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണജല സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു, രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു. ആൽഡോസ്റ്റിറോൺ എന്താണ് ചെയ്യുന്നത്? വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണജല സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു,
രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു. അടുത്തത് ലൈംഗിക ഹോർമോണുകൾ ലൈംഗിക വളർച്ചയെയും ധർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നു. ഫിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത് നോർ അഡ്രിനാലിനാണ്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ രോഗികളിൽ കുത്തിവെക്കുന്നതിനാലാണ് ഇങ്ങനെ അറിയപ്പെടുന്നത്. അപ്പോൾ സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത് നോർ അഡ്രിനാലിനാണ്. ഭയം ഉണ്ടാകുന്ന അവസരങ്ങളിൽ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. സിമ്പത്തറ്റിക് വ്യവസ്ഥ ഉത്തേജിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ശാരീരിക പ്രവർത്തനങ്ങൾ കൂടുതൽ സമയം നിലനിർത്തുന്നത് എപ്പിനെഫ്രിന്റെയും നോർ എപ്പിനെഫ്രിന്റെയും പ്രവർത്തനത്തോടെയാണ്. ഈ ഹോർമോൺ പ്രവർത്തനം നാഡീ വ്യവസ്ഥയും അന്തസ്രാവി വ്യവസ്ഥയും ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നതിന് ഉദാഹരണമാണ്. അപ്പോൾ എപ്പിനെഫ്രിന്റെയും നോർ എപ്പിനെഫ്രിന്റെയും പ്രവർത്തനം എന്ന് പറയുന്നത് നാഡീ വ്യവസ്ഥയും അന്തസ്രാവി വ്യവസ്ഥയും ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നതിന് ഉദാഹരണമാണ്. അടുത്തത് കോർട്ടിസോളിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് അഡിസൺസ് രോഗം. അഡ്രിനൽ ഗ്രന്ഥിയുടെ പുറംഭാഗമായ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. കോർട്ടിസോളിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് അഡിസൺസ് രോഗം. കോർട്ടിസോളിന്റെ അധികോൽപാദനം മൂലമുണ്ടാകുന്ന രോഗമാണ് കുഷിൻസ് സിൻഡ്രോം. കോർട്ടിസോളിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം അഡിസൺസ് രോഗം. കോർട്ടിസോളിന്റെ അധികോൽപാദനം മൂലമുണ്ടാകുന്ന രോഗമാണ് കുഷിൻസ് സിൻഡ്രോം. പീനിയൽ ഗ്രന്ഥിയെ കുറിച്ച് പഠിക്കാം. ജൈവഘടികാരം എന്നറിയപ്പെടുന്നത് പീനിയൽ ഗ്രന്ഥിയാണ്. താളാത്മകമായ ശാരീരിക പ്രവർത്തനത്തിന് ഉദാഹരണമാണ് ഉറക്കവും ഉണരലും. ഇത്തരം പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്തായി കാണപ്പെടുന്ന പീനിയൽ ഗ്രന്ഥിയാണ്. ചിത്രത്തിൽ നോക്കുക, പീനിയൽ ഗ്രന്ഥിയുടെ സ്ഥാനം എന്ന് പറയുന്നത് മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്തായിട്ടാണ്. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന മെലാറ്റോണിൻ എന്ന ഹോർമോണാണ് ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്നത്. അപ്പൊ മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പീനിയൽ ഗ്രന്ഥിയാണ്. മെലാറ്റോണിൻ എന്ന ഹോർമോണാണ് ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്നത്. രാത്രികാലങ്ങളിൽ മെലാറ്റോണിന്റെ ഉൽപാദനം കൂടുതലും പകൽ സമയത്ത് കുറവുമാണ്. രാത്രികാലങ്ങളിൽ മെലാറ്റോണിന്റെ ഉൽപാദനം കൂടുതലും പകൽ സമയത്ത് ഉൽപാദനം കുറവുമാണ്. മെലാറ്റോണിന്റെ സാന്നിധ്യം ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നുണ്ട്. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും ഈ ഹോർമോണാണ്. അപ്പോൾ കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് മെലാറ്റോണിനാണ്. മെലാറ്റോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് പീനിയൽ ഗ്രന്ഥിയാണ്. ജൈവഘടികാരം എന്നറിയപ്പെടുന്നത് പീനിയൽ ഗ്രന്ഥിയാണ്. പീനിയൽ ഗ്രന്ഥിയുടെ സ്ഥാനം എന്ന് പറയുന്നത് മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്തായിട്ടാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയെ കുറിച്ച് പഠിക്കാം. മനുഷ്യന്റെ കഴുത്തിന് മുൻഭാഗത്ത് ശബ്ദനാളത്തിന് തൊട്ടു താഴെയായിട്ടാണ് തൈറോയ്ഡ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ സ്ഥാനം എന്ന് പറയുന്നത് മനുഷ്യന്റെ കഴുത്തിന് മുൻഭാഗത്ത് ശബ്ദനാളത്തിന് തൊട്ടു താഴെയായിട്ടാണ്. നാളീരഹിത ഗ്രന്ഥിയായ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ധർമ്മം എന്ന് പറയുന്നത് ഉപാപചയ പ്രക്രിയകളെ നിയന്ത്രിക്കുക എന്നതാണ്. ഉപാപചയ പ്രക്രിയകളെ നിയന്ത്രിക്കുന്ന നാളീരഹിത ഗ്രന്ഥി അല്ലെങ്കിൽ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. മനുഷ്യനിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. വ്യക്തമായി നോക്കണം, മനുഷ്യനിലെ ഏറ്റവും വലിയ ഗ്രന്ഥി എന്ന് പറയുന്നത് കരളാണ്. എന്നാൽ മനുഷ്യനിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി എന്ന് പറയുന്നത് തൈറോയിഡാണ്. ആദാമിന്റെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് തൈറോക്സിനും കാൽസിട്രോണിനും. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ധർമ്മം എന്ന് പറയുന്നത് ഊർജോൽപാദനം വർദ്ധിപ്പിക്കുന്നു, ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്നു, ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്നു, കുട്ടികളിലെ ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നു. എന്താണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് നോക്കാം. തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡിസം. എന്താണ് തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡിസം. ഭ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ തൈറോക്സിന്റെ ഉൽപാദനക്കുറവ് മൂലം ശരിയായ ശാരീരിക മാനസിക വളർച്ച തടസ്സപ്പെടും. ഈ അവസ്ഥയാണ് ക്രിട്ടനിസം. കുട്ടികളിൽ ഉണ്ടാകുന്നതാണ് ക്രിട്ടനിസം.
മുതിർന്നവരിൽ തൈറോക്സിന്റെ തുടർച്ചയായ കുറവ് മിക്സഡിമ എന്ന അവസ്ഥയ്ക്ക് കാരണമാകും. അപ്പോൾ തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. അടുത്തത് ക്രിട്ടനിസം എന്ന് പറയുന്നത് ഭ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ തൈറോക്സിന്റെ ഉൽപാദനക്കുറവ് മൂലം ശരിയായ ശാരീരിക മാനസിക വളർച്ച തടസ്സപ്പെടുന്ന അവസ്ഥയാണ് ക്രിട്ടനിസം. അടുത്തത് മുതിർന്നവരിൽ തൈറോക്സിന്റെ തുടർച്ചയായ കുറവ് മിക്സഡിമ എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നു. കുറഞ്ഞ ഉപാപചയ നിരക്ക്, മന്ദത, ശരീരഭാരം കൂടുക, ഉയർന്ന രക്തസമ്മർദ്ദം, ശരീരകലകളുടെ വീക്കം എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കുറഞ്ഞ ഉപാപചയ നിരക്ക്, മന്ദത, ശരീരഭാരം കൂടുക, ഉയർന്ന രക്തസമ്മർദ്ദം, ശരീരകലകളുടെ വീക്കം. അടുത്തത് ഹൈപ്പർ തൈറോയിഡിസം. എന്താണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്? തൈറോക്സിന്റെ തുടർച്ചയായ അമിതോൽപാദനം മൂലം തൈറോക്സിൻ സ്വാധീനിക്കുന്ന ജീവൽ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാകുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. അപ്പോൾ തൈറോക്സിന്റെ തുടർച്ചയായ അമിതോൽപാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഉയർന്ന ഉപാപചയ നിരക്ക്, കൂടിയ ശരീര താപനില, കൂടുതൽ വിയർപ്പ്, കൂടിയ ഹൃദയമിടിപ്പ്, ശരീരഭാരം കുറയുക, വൈകാരിക പ്രക്ഷുബ്ധത. അപ്പൊ എന്തൊക്കെയാണ് ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ ലക്ഷണങ്ങൾ? ഉയർന്ന ഉപാപചയ നിരക്ക്, കൂടിയ ശരീര താപനില, കൂടുതൽ വിയർപ്പ്, കൂടിയ ഹൃദയമിടിപ്പ്, ശരീരഭാരം കുറയുക, വൈകാരിക പ്രക്ഷുബ്ധത. അടുത്തത് തൈറോക്സിന്റെ ഉൽപാദനത്തിന് അയഡിൻ അത്യാവശ്യമാണ്. അയഡിന്റെ അഭാവത്തിൽ തൈറോക്സിന്റെ ഉൽപാദനം തടസ്സപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ കൂടുതൽ തൈറോക്സിൻ ഉൽപാദിപ്പിക്കാനുള്ള ഒരു ശ്രമം എന്ന നിലയിൽ തൈറോയിഡ് ഗ്രന്ഥി അമിതമായി വളരുന്നു. ഈ അവസ്ഥയാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. എന്താണ് ഗോയിറ്റർ എന്ന് പറയുന്നത്? തൈറോക്സിന്റെ ഉൽപാദനത്തിന് അയഡിൻ അത്യാവശ്യമാണ്. അയഡിന്റെ അഭാവത്തിൽ തൈറോക്സിന്റെ ഉൽപാദനം തടസ്സപ്പെടുകയും ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ തൈറോക്സിൻ ഉൽപാദിപ്പിക്കാനുള്ള ഒരു ശ്രമം എന്ന നിലയിൽ തൈറോയിഡ് ഗ്രന്ഥി അമിതമായി വളരുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഗോയിറ്റർ. അയഡിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന അസുഖമാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. കാൽസിട്രോണിനെ കുറിച്ച് പഠിക്കാം. രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ അളവ് എന്ന് പറയുന്നത് 9 മുതൽ 11 mg/100 ml ആണ്. രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ അളവ് എത്രയാണ്? 9 മുതൽ 11 mg/100 ml. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കാൽസിട്രോണിൻ എന്ന് പറയുന്നത്. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കാൽസിട്രോണിൻ. അപ്പൊ കാൽസിട്രോണിൻ എന്താണ് ചെയ്യുന്നത്? കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുമ്പോൾ അതിനെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുന്നു. അടുത്തതാണ് പാരാതൈറോയിഡ് ഗ്രന്ഥി. എവിടെയാണ് പാരാതൈറോയിഡ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത്? തൈറോയിഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായി സ്ഥിതി ചെയ്യുന്നതാണ് പാരാതൈറോയിഡ് ഗ്രന്ഥി. ചിത്രത്തിൽ നോക്കുക, തൈറോയിഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് പാരാതൈറോയിഡ് ഗ്രന്ഥി. പാരാതോർമോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് പാരാതൈറോയിഡ് ഗ്രന്ഥിയാണ്. ഇത് രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറവാണെങ്കിൽ രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിച്ച് സാധാരണ നിലയിൽ കൊണ്ടുവരുന്നത് പാരാതോർമോണാണ്. എന്നാൽ രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ അത് കുറച്ച് സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുന്നത് കാൽസിട്രോണിനാണ്. കാൽസിട്രോണിന്റെയും പാരാതോർമോണിന്റെയും പ്രവർത്തനം പരസ്പര വിരുദ്ധമാണ്. നമ്മൾ പറഞ്ഞു, രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കാൽസിട്രോണിൻ. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ പാരാതൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പാരാതോർമോൺ. രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തിന്റെ അളവ് സാധാരണ നിലയിലാക്കുന്ന ഹോർമോണാണ് കാൽസിട്രോണിൻ. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ കാൽസ്യത്തിന്റെ തോത് ഉയർത്തി സാധാരണ നിലയിലാക്കുന്ന ഹോർമോണാണ് പാരാതോർമോൺ. പാരാതോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പാരാതൈറോയിഡ് ഗ്രന്ഥി. പാരാതോർമോണിന്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗമാണ് ടെറ്റനി. പാരാതോർമോണിന്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗമാണ് ടെറ്റനി എന്ന് പറയുന്നത്. ടെറ്റനി ബാധിക്കുന്നത് പേശികളെയാണ്. ഇതിലെ കാൽസ്യത്തിന്റെ അളവ് സാധാരണ രീതിയിൽ ക്രമീകരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് 9 മുതൽ 11 mg/100 ml ആണ്. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് ഈ ഒരു സാധാരണ നിലയിൽ നിന്നും കൂടുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി കാൽസ്യട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നു. അസ്ഥികളിൽ നിന്ന് കാൽസ്യം രക്തത്തിലേക്ക് കലരുന്ന പ്രവർത്തനം തടയുകയും രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ കാൽസ്യട്ടോണിൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അസ്ഥികളിൽ നിന്ന് കാൽസ്യം രക്തത്തിലേക്ക് കലരുന്ന പ്രവർത്തനം തടയുന്നു, രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കുന്നു. ഇനി രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് സാധാരണ തോതിൽ നിന്നും കുറയുകയാണെങ്കിൽ പാരാതൈറോയ്ഡ് ഗ്രന്ഥി പാരാതോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് വൃക്കകളിൽ നിന്ന് കാൽസ്യത്തെ രക്തത്തിലേക്ക് പുനരാഗീകരണം ചെയ്യുന്നു, അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുന്നു. എന്തൊക്കെയാണ് ചെയ്യുന്നത്? വൃക്കകളിൽ നിന്ന് കാൽസ്യത്തെ രക്തത്തിലേക്ക് പുനരാഗീകരണം ചെയ്യുന്നു, അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുന്നു. അങ്ങനെ അളവ് സാധാരണ നിലയിലേക്ക് ക്രമീകരിക്കുന്നു. അടുത്ത നമുക്ക് പീയൂഷ ഗ്രന്ഥി അല്ലെങ്കിൽ പീറ്റ്യൂട്ടറി ഗ്രന്ഥിയെ കുറിച്ച് പഠിക്കാം. ഹോർമോൺ നിയന്ത്രണത്തിൽ നടക്കുന്ന പ്രവർത്തനമാണ് ശരീര വളർച്ച. വളർച്ചയ്ക്ക് പിന്നിലെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് പീറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. ഹോർമോൺ നിയന്ത്രണത്തിൽ നടക്കുന്ന പ്രവർത്തനമാണ് ശരീര വളർച്ച എന്ന് പറയുന്നത്. വളർച്ചയ്ക്ക് പിന്നിലെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് പീയൂഷ ഗ്രന്ഥി അല്ലെങ്കിൽ പീറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. തലച്ചോറിന്റെ അടിഭാഗത്തായി പയർവിത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് പീയൂഷ ഗ്രന്ഥി അല്ലെങ്കിൽ പീറ്റ്യൂട്ടറി ഗ്രന്ഥി. അപ്പോൾ പീയൂഷ ഗ്രന്ഥി കാണപ്പെടുന്നത് എവിടെയാണ്? തലച്ചോറിന്റെ അടിഭാഗത്തായി പയർവിത്തിന്റെ ആകൃതിയിൽ. നായക ഗ്രന്ഥി, വളർച്ചാ ഗ്രന്ഥി എന്നൊക്കെ അറിയപ്പെടുന്നത് പീയൂഷ ഗ്രന്ഥിയാണ്. നായക ഗ്രന്ഥി, വളർച്ചാ ഗ്രന്ഥി എന്നൊക്കെ അറിയപ്പെടുന്നത് പീയൂഷ ഗ്രന്ഥിയാണ്. വളർച്ചാഘട്ടത്തിൽ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ആണ് വളർച്ചാ ഹോർമോൺ അല്ലെങ്കിൽ സൊമാറ്റോട്രോപിൻ. ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് പീയൂഷ ഗ്രന്ഥിയാണ്. വളർച്ചാഘട്ടത്തിൽ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ എന്ന് പറയുന്നത് വളർച്ചാ ഹോർമോൺ അല്ലെങ്കിൽ സൊമാറ്റോട്രോപിൻ ആണ്. ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് പീയൂഷ ഗ്രന്ഥി അല്ലെങ്കിൽ പീറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടിയാൽ അമിതമായ ശരീര വളർച്ച ഉണ്ടാകുന്നു. ഈ അവസ്ഥയാണ് ഭീമാകാരത്വം എന്ന് പറയുന്നത്. ചിത്രത്തിൽ നോക്കുക. വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടിയാൽ അമിതമായ ശരീര വളർച്ച ഉണ്ടാകുകയും ഈ ഒരു അവസ്ഥയാണ് ഭീമാകാരത്വം എന്ന് പറയുന്നത്. എന്നാൽ വളർച്ചാഘട്ടത്തിൽ ഇതിന്റെ ഉൽപാദനം കുറഞ്ഞാൽ വളർച്ച മുരടിച്ച് വാമനത്വത്തിന് കാരണമാകുന്നു. അപ്പോൾ സൊമാറ്റോട്രോപ്പിന്റെ അളവ് അല്ലെങ്കിൽ ഉൽപാദനം കൂടിയാൽ അമിതമായ ശരീര വളർച്ച ഉണ്ടാകുന്നു. ഈ ഒരു അവസ്ഥയാണ് ഭീമാകാരത്വം. സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം വളർച്ചാഘട്ടത്തിൽ കുറഞ്ഞാൽ വളർച്ച മുരടിച്ച് വാമനത്വത്തിന് കാരണമാകുന്നു. അടുത്തതാണ് അക്രോമെഗാലി. എന്താണ് അക്രോമെഗാലി? വളർച്ചാഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിന്റെ അമിതമായ ഉൽപാദനം മൂലം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന സാഹചര്യം ഉണ്ടാകും. ഈ ഒരു അവസ്ഥയാണ് അക്രോമെഗാലി. എന്താണ് അക്രോമെഗാലി? വളർച്ചാഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിന്റെ അമിതമായ ഉൽപാദനം മൂലം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ ഒരു അവസ്ഥയാണ് അക്രോമെഗാലി. ചിത്രത്തിൽ അക്രോമെഗാലി ബാധിച്ച വ്യക്തിയെയാണ് കാണിച്ചിരിക്കുന്നത്. പീറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതലം മറ്റ് അന്തസ്രാവി ഗ്രന്ഥികൾ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണുകളെയും ഉൽപ്പാദിപ്പിക്കുന്നു. ഇവയാണ് ട്രോപ്പിക് ഹോർമോണുകൾ എന്ന് പറയുന്നത്. എന്താണ് ട്രോപ്പിക് ഹോർമോണുകൾ? പീറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതലം മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഹോർമോണുകളാണ് ട്രോപ്പിക് ഹോർമോണുകൾ എന്ന് പറയുന്നത്. ഇതുകൊണ്ട് തന്നെ പീറ്റ്യൂട്ടറി ഗ്രന്ഥിക്ക് അന്തസ്രാവി ഗ്രന്ഥിയിൽ അല്ലെങ്കിൽ അന്തസ്രാവി വ്യവസ്ഥയിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. നമുക്ക് പീറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വരുന്നത് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ധർമ്മം എന്താണ്? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുക. അടുത്തത് അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ. അഡ്രിനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. അടുത്തത് ഗൊണാഡോട്രോപിക് ഹോർമോൺ. പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ പ്രവർത്തനം, സ്ത്രീകളിൽ അണ്ഡാശയങ്ങളുടെ പ്രവർത്തനം എന്നിവ ഉത്തേജിപ്പിക്കുന്നത് ഗൊണാഡോട്രോപിക് ഹോർമോൺ ആണ്. വളർച്ചാ ഹോർമോൺ അല്ലെങ്കിൽ സൊമാറ്റോട്രോപിൻ ശരീര വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു.
പ്രൊലാക്ടിൻ മുലപ്പാൽ ഉൽപാദനത്തെ ത്വരിതപ്പെടുത്തുന്നു. പ്രൊലാക്ടിൻ എന്താണ് ചെയ്യുന്നത്? മുലപ്പാൽ ഉൽപാദന. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലെങ്കിൽ TSH, അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ, ഗൊണാഡോട്രോപിക് ഹോർമോൺ, വളർച്ചാ ഹോർമോൺ അല്ലെങ്കിൽ സൊമാറ്റോട്രോപിൻ, പ്രൊലാക്ടിൻ. പീറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളത്തിൽ നിന്നും സ്രവിക്കുന്ന ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നീ ഹോർമോണുകൾ ഹൈപ്പോതലാമസിലെ പ്രത്യേക നാഡീ കോശങ്ങളാണ് ഉൽപാദിപ്പിക്കുന്നത്. അപ്പോൾ പീറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളത്തിൽ നിന്ന് സ്രവിക്കുന്ന ഹോർമോണുകളാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഇത് ഉൽപാദിപ്പിക്കുന്നത് ആരാണ്? ഹൈപ്പോതലാമസിലെ പ്രത്യേക നാഡീ കോശങ്ങളാണ്. ഈ ഹോർമോണുകളെ പീറ്റ്യൂട്ടറി ഗ്രന്ഥി പിന്തളത്തിൽ സംഭരിച്ചു വയ്ക്കുകയും ആവശ്യാനുസരണം രക്തത്തിൽ കലർത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഓക്സിറ്റോസിനും വാസോപ്രസിനും ഉൽപാദിപ്പിക്കുന്നത് ഹൈപ്പോതലാമസിലെ പ്രത്യേക നാഡീകോശങ്ങളാണ്. ഈ ഹോർമോണുകളെ പീറ്റ്യൂട്ടറി ഗ്രന്ഥി പിന്തളത്തിൽ സംഭരിച്ചു വയ്ക്കുകയും ആവശ്യാനുസരണം രക്തത്തിൽ കലർത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ഓക്സിറ്റോസിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓക്സിറ്റോസിൻ എന്ന ഹോർമോണിന്റെ ധർമ്മം എന്ന് പറയുന്നത്, ഗർഭാശയ ഭിത്തിയിലെ മിനുസപേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുന്നു, മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്നു. ഓക്സിറ്റോസിൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഗർഭാശയ ഭിത്തിയിലെ മിനുസപേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുന്നു, മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്നു. അടുത്തത് വാസോപ്രസിൻ അഥവാ ആന്റി ഡയൂറാറ്റിക് ഹോർമോൺ എന്താണ് ചെയ്യുന്നത്? വൃക്കയിൽ ജലത്തിന്റെ പുനരാഗീകരണത്തിന് സഹായിക്കുന്നു. വൃക്കയിൽ ജലത്തിന്റെ പുനരാഗീകരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ആണ് വാസോപ്രസിൻ. വൃക്കയിൽ ജലത്തിന്റെ പുനരാഗീകരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നു. ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നത് വാസോപ്രസിൻ ആണ്. അത് എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ രക്തത്തിൽ ജലത്തിന്റെ സാധാരണ അളവ് കൂടുകയാണെങ്കിൽ വാസോപ്രസിൻ ഉൽപാദനം കുറയുന്നു. വൃക്കയിലെ ജലത്തിന്റെ പുനരാഗീകരണം കുറയുകയും മൂത്രത്തിന്റെ അളവ് കൂടുകയും ചെയ്യുന്നു. അങ്ങനെ രക്തത്തിലെ ജലത്തിന്റെ അളവ് സാധാരണ നിലയിലേക്ക് ക്രമീകരിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത്? ജലത്തിന്റെ സാധാരണ അളവിനേക്കാൾ കൂടുകയാണെങ്കിൽ, രക്തത്തിൽ ജലത്തിന്റെ സാധാരണ അളവ് കൂടുകയാണെങ്കിൽ വാസോപ്രസിൻ ഉൽപാദനം കുറയുന്നു, വൃക്കയിലെ ജലത്തിന്റെ പുനരാഗീകരണം കുറയുകയും മൂത്രത്തിന്റെ അളവ് കൂടുകയും ചെയ്യുന്നു. അങ്ങനെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നു. ഇനി ജലത്തിന്റെ അളവ് കുറയുകയാണെങ്കിൽ വാസോപ്രസിൻ ഉൽപാദനം കൂടുന്നു. അപ്പോൾ വൃക്കയിലെ ജലത്തിന്റെ പുനരാഗീകരണം കൂടുകയും മൂത്രത്തിന്റെ അളവ് കുറയുകയും ചെയ്യുന്നു. അങ്ങനെ ശരീരത്തിൽ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നു. വേനൽക്കാലത്ത് വിയർപ്പിലൂടെയും മറ്റും ശരീരത്തിൽ നിന്ന് ജലനഷ്ടം ഉണ്ടാകുന്നതിനാൽ വാസോപ്രസിന്റെ ഉൽപാദനം കൂടുതലായിരിക്കും. അപ്പോൾ വേനൽക്കാലത്ത് വാസോപ്രസിന്റെ ഉൽപാദനം കൂടുതലായിരിക്കും. എന്നാൽ മഴക്കാലത്തും തണുപ്പ് കാലത്തും വാസോപ്രസിന്റെ ഉൽപാദനം കുറവായിരിക്കും. വാസോപ്രസിന്റെ ഉൽപാദനം കുറയുമ്പോൾ വൃക്കയിൽ ജലത്തിന്റെ പുനരാഗീകരണം കുറയുകയും കൂടിയ അളവിൽ മൂത്രം പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. ഈ അവസ്ഥയാണ് ഡയബറ്റീസ് ഇൻസിപിഡസ് എന്ന് പറയുന്നത്. എന്താണ് ഡയബറ്റീസ് ഇൻസിപിഡസ്? വാസോപ്രസിന്റെ ഉൽപാദനം കുറയുമ്പോൾ വൃക്കയിൽ ജലത്തിന്റെ പുനരാഗീകരണം കുറയുകയും കൂടിയ അളവിൽ മൂത്രം പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. ഈ ഒരു അവസ്ഥയാണ് ഡയബറ്റീസ് ഇൻസിപിഡസ്. കൂടെ കൂടെയുള്ള മൂത്രവിസർജനം, കൂടിയ ദാഹം എന്നിവയാണ് ഈ ഒരു അസുഖത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ. അടുത്ത നമുക്ക് ലൈംഗിക ഹോർമോണുകളെ കുറിച്ച് നോക്കാം. അണ്ടാശയവും വൃഷണവും ലൈംഗിക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ടെസ്റ്റോസ്റ്റിറോൺ. ടെസ്റ്റോസ്റ്റിറോൺ എന്താണ് ചെയ്യുന്നത്? ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ, അതായത് ശബ്ദമാറ്റം, രോമ വളർച്ച, ലൈംഗിക അവയവ വളർച്ച, കൂടാതെ ബീജോത്പാദനം ഇവയുടെ നിയന്ത്രണം. അപ്പൊ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ, ബീജോത്പാദനം എന്നിവയുടെ നിയന്ത്രണമാണ് ടെസ്റ്റോസ്റ്റിറോൺ. അടുത്തത് അണ്ടാശയം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും. ഇതിൽ ഈസ്ട്രോജൻ ചെയ്യുന്നത് ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ, അണ്ടോത്പാദനം, ആർത്തവ ചക്രം എന്നിവയുടെ നിയന്ത്രണം. പ്രൊജസ്ട്രോൺ ചെയ്യുന്നത് അണ്ടോത്പാദനം, ആർത്തവ ചക്രം, ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്തൽ എന്നിവയുടെ നിയന്ത്രണം. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് മസ്തിഷ്ക ഭാഗമായ ഹൈപ്പോതലാമസിനെ കുറിച്ചാണ്. മസ്തിഷ്ക ഭാഗമായ ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് അന്തസ്രാവി ഗ്രന്ഥിയുമാണ്.
pituitary ഗ്രന്ഥിയെയും അതുവഴി മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്നു. മുഖ്യ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് ഹൈപ്പോ തലാമസ് ആണ്. ഇതിനുള്ള കാരണം എന്താണ്? ഹൈപ്പോ തലാമസ് പീറ്റോട്രി ഗ്രന്ഥിയെയും അതുവഴി മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്നു. വിവിധതരം റിലീസിംഗ് ഹോർമോണുകൾ, ഇൻഹിബിറ്ററി ഹോർമോണുകൾ എന്നിവ ഉൽപ്പാദിപ്പിച്ച് ഹൈപ്പോ തലാമസ് പീറ്റോട്രി ഗ്രന്ഥിയെയും അതുവഴി അന്തസ്രാവി വ്യവസ്ഥയെയും മൊത്തമായി നിയന്ത്രിക്കുന്നു. അപ്പോൾ ഹൈപ്പോ തലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് റിലീസിംഗ് ഹോർമോണുകൾ, ഇൻഹിബിറ്ററി ഹോർമോണുകൾ. ഇതിൽ റിലീസിംഗ് ഹോർമോണുകൾ എന്ന് പറയുന്നത് പീറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതലം ഉത്തേജിപ്പിക്കപ്പെട്ട് ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അപ്പോൾ റിലീസിംഗ് ഹോർമോണുകൾ എന്താണ് ചെയ്യുന്നത്? പീറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതലം ഉൽപ്പാദിപ്പിക്കപ്പെട്ട് ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇൻഹിബിറ്ററി ഹോർമോൺ ചെയ്യുന്നത് പീറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതലത്തിലെ ട്രോപ്പിക് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ തടയുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മനുഷ്യ ശരീരത്തിലെ അന്തസ്രാവി വ്യവസ്ഥയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അന്തസ്രാവി ഗ്രന്ഥികളെ കുറിച്ചും അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ കുറിച്ചും നമ്മൾ പഠിച്ചു. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സസ്യങ്ങളിലെ ഹോർമോണുകളെ കുറിച്ചാണ്. സസ്യങ്ങളിലെ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് സസ്യ ഹോർമോണുകളാണ്. ഇവ സസ്യ വളർച്ച നിയന്ത്രക വസ്തുക്കളാണ്. പ്രധാനപ്പെട്ട സസ്യ ഹോർമോണുകളെ കുറിച്ച് നമുക്ക് പഠിക്കാം. ആദ്യം തന്നെ ജിബെർലിൻ സംവൃത ആഹാരത്തെ വിഘടിപ്പിച്ച് വിത്തുകൾ മുളയ്ക്കാൻ സഹായിക്കുന്നു, ഇലവിരിയലിന് സഹായിക്കുന്നു. അപ്പൊ ജിബെർലിന്റെ ധർമ്മം എന്താണ്? സംവൃത ആഹാരത്തെ വിഘടിപ്പിച്ച് വിത്തുകൾ മുളയ്ക്കുന്നതിനും ഇലവിരിയുന്നതിനും സഹായിക്കുന്നു. അടുത്തത് ഓക്സിൻ കോശ വളർച്ച, കോശ ദീർഘീകരണം, അഗ്രമുകുളത്തിന്റെ വളർച്ച, ഫലരൂപീകരണം ഇവയ്ക്ക് സഹായിക്കുന്നു. ഓക്സിന്റെ ധർമ്മമാണ് കോശ വളർച്ച, കോശ ദീർഘീകരണം, അഗ്രമുകുളത്തിന്റെ വളർച്ച, ഫലരൂപീകരണം. അടുത്തത് സൈറ്റോകിനി കോശ വളർച്ച, കോശ വിഭജനം, കോശ വൈവിധ്യവൽക്കരണം. എന്തൊക്കെയാണ്? സൈറ്റോകിനി, കോശ വളർച്ച, കോശ വിഭജനം, കോശ വൈവിധ്യവൽക്കരണം. അടുത്തത് അസെസിക് ആസിഡ് ഭ്രൂണത്തിന്റെ സൂപ്താവസ്ഥ, പാകമായ ഇലകൾ, കായ്കൾ എന്നിവ പൊഴിക്കുന്നതിന്. എന്തൊക്കെയാണ്? ഭ്രൂണത്തിന്റെ സൂപ്താവസ്ഥ, പാകമായ ഇലകൾ, കായ്കൾ എന്നിവ പൊഴിക്കുന്നതിന്. അടുത്തത് എഥിലീൻ വാതക രൂപത്തിലുള്ള സസ്യ ഹോർമോണാണ് എഥിലീൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്, വാതക രൂപത്തിലുള്ള ഒരു സസ്യ ഹോർമോണാണ് എഥിലീൻ. ഇലകളും ഫലങ്ങളും പാകമാകുന്നതിനും കൂടിയ അളവിലായാൽ ഇലകളും പഴങ്ങളും പൊഴിയുന്നതിനും കാരണമാകുന്ന ഹോർമോണാണ് എഥിലീൻ. അപ്പോൾ ഇലകളുടെയും ഫലങ്ങളുടെയും പാകമാകലിന് സഹായിക്കുന്നത് എഥിലീൻ ആണ്. എന്നാൽ ഈ ഒരു ഹോർമോണിന്റെ അളവ് കൂടിയാൽ ഇലകളും പഴങ്ങളും പൊഴിയുന്നതിന് കാരണമാകും. അടുത്ത് നമുക്ക് കൃത്രിമ സസ്യ ഹോർമോണുകളെ കുറിച്ച് നോക്കാം. സസ്യങ്ങളിലെ സ്വാഭാവിക ഹോർമോണുകളുടെ രാസഘടന തിരിച്ചറിഞ്ഞ് കൃത്രിമമായി ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇവയുടെ ഉപയോഗം കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വളരെയധികം സഹായകമായി. ഇത്തരത്തിലുള്ള ചില കൃത്രിമ സസ്യ ഹോർമോണുകളെ കുറിച്ച് നമുക്ക് പഠിക്കാം. അതുതന്നെ ഓക്സിനുകൾ ഫലങ്ങൾ അകാലത്തിൽ പൊഴിയുന്നത് തടയൽ, വേര് മുളപ്പിക്കൽ, കളകളെ നശിപ്പിക്കൽ എന്നീ ആവശ്യങ്ങൾക്കായി കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ ഓക്സിൻ എന്ന കൃത്രിമ സസ്യ ഹോർമോണുകൾ ഉപയോഗിക്കുന്നത് ഫലങ്ങൾ അകാലത്തിൽ പൊഴിയുന്നത് തടയുന്നതിന്, വേര് മുളപ്പിക്കാൻ, കളകളെ നശിപ്പിക്കാൻ. അടുത്തത് ജിബെർലിനുകൾ മുന്തിരി, ആപ്പിൾ മുതലായ ഫലങ്ങളുടെ വലിപ്പം വർദ്ധിപ്പിക്കുന്നതിനും മാർക്കറ്റിംഗ് സൗകര്യത്തിനായി ഫലങ്ങൾ പഴുക്കുന്നത് തടയുന്നതിനും ഉപയോഗിക്കുന്നതാണ് ജിബെർലിനുകൾ. എന്താണ്? മുന്തിരി, ആപ്പിൾ മുതലായ ഫലങ്ങളുടെ വലിപ്പം വർദ്ധിപ്പിക്കുന്നതിനും മാർക്കറ്റിംഗ് സൗകര്യത്തിനായി ഫലങ്ങൾ പഴുക്കുന്നത് തടയുന്നതിനും ഉപയോഗിക്കുന്നതാണ് ജിബെർലിനുകൾ. അടുത്തത് എഥിലീൻ പൈനാപ്പിൾ ചെടികൾ ഒരേ സമയം പുഷ്പിക്കാനും തക്കാളി, ചെറുനാരങ്ങ, ഓറഞ്ച് തുടങ്ങിയ പഴങ്ങൾ പഴുപ്പിക്കാനും ഉപയോഗിക്കുന്നതാണ് എഥിലീൻ. എഥിഫോൺ എന്ന പേരിൽ ദ്രാവക രൂപത്തിൽ ലഭിക്കുന്ന പദാർത്ഥം റബ്ബർ മരങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ എഥിലീനായി മാറി റബ്ബറിൽ പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നു. അബ്സെസിക് ആസിഡ് പഴവർഗ സസ്യങ്ങളിൽ ഒരേ സമയത്ത് വിളവെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്നതാണ് അബ്സെസിക് ആസിഡ്. എന്തിനാണ്? പഴവർഗ സസ്യങ്ങളിൽ ഒരേ സമയത്ത് വിളവെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്നു. അടുത്തത് ആശയവിനിമയത്തിനുതകുന്ന രാസ സന്ദേശങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നിശ്ചിത പാതയിലൂടെ ഉറുമ്പുകൾ വരിവരിയായി സഞ്ചരിക്കുന്നത്,
ഇതിന് കാരണം എന്ന് പറയുന്നത് ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ചില രാസവസ്തുക്കളാണ്. ഇത്തരത്തിൽ ആശയവിനിമയത്തിന് ചില ജന്തുക്കൾ ചുറ്റുപാടിലേക്ക് സ്രവിക്കുന്ന രാസവസ്തുക്കളാണ് ഫിറോമോണുകൾ. എന്താണ് ഫിറോമോണുകൾ എന്ന് പറയുന്നത്? ആശയവിനിമയത്തിന് ജന്തുക്കൾ ചുറ്റുപാടിലേക്ക് സ്രവിക്കുന്ന രാസവസ്തുക്കളാണ് ഫിറോമോണുകൾ. ഇണയെ ആകർഷിക്കൽ, ഭക്ഷണ ലഭ്യത അറിയിക്കൽ, സഞ്ചാരപാത നിർണയിക്കൽ, അപകട സാധ്യത അറിയിക്കൽ എന്നിവയ്ക്ക് ഫിറോമോണുകൾ ഉപയോഗിക്കുന്നു. എന്തിനൊക്കെയാണ്? ഇണയെ ആകർഷിക്കാൻ, ഭക്ഷണ ലഭ്യത അറിയിക്കാൻ, സഞ്ചാരപാത നിർണയിക്കാൻ, അപകട സാധ്യത അറിയിക്കാൻ. തേനീച്ചകൾ, ചിതലുകൾ മുതലായവ കോളനികളായി ജീവിക്കുന്നത് ഫിറോമോണുകൾ ഉപയോഗിച്ചുള്ള രാസസന്ദേശങ്ങൾ വഴിയാണ്. കസ്തൂരിമാനിലെ കസ്തൂരി, ബെരിഗിലെ സിവറ്റോൺ, പെൺ പട്ടുനൂൽ ശലഭത്തിലെ ബോംബിക്കോൾ എന്നിവ ഫിറോമോണുകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഫിറോമോണുകൾക്ക് ഉദാഹരണമാണ് കസ്തൂരിമാനിലെ കസ്തൂരി, വെരുകിലെ സിബറ്റോൺ, പെൺ പട്ടുനൂൽ ശലഭത്തിലെ ബോംബിക്കോൾ. കാർഷിക മേഖലയിൽ കൃത്രിമ ഫിറോമോണുകൾ ഉപയോഗിച്ചുള്ള കീടനിയന്ത്രണ മാർഗം അവലംബിച്ചു വരുന്നുണ്ട്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് കംപ്ലീറ്റ് ആവുകയാണ്. ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എസ്സിആർടി ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്താണ് നമ്മൾ ഒരു ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ ശ്രമിക്കുക. ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളും റിവിഷൻ ടെസ്റ്റുകളും എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ്സും റിവിഷൻ ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. എക്സാം നിങ്ങൾക്ക് എളുപ്പമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.